അങ്കമാലി എം എൽ എ ശ്രീ റോജിയം ജോൺ കൂടി ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ റോജിയം ജോൺ, ഞാൻ നേരത്തെ ശ്രീനസനോട് ചോദിച്ചപ്പോൾ തന്നെ വലിയൊരു അപകടം ഒഴിവായി എന്ന് നമ്മൾ ആശ്വസിക്കുന്നു, പക്ഷേ വലിയൊരു ഞെട്ടൽ അത് യാത്രക്കാർക്കുമുണ്ട്, ഇത് കേട്ടവർക്കെല്ലാം ഉണ്ട്. 13 ബോഗികൾ ഒരു ട്രെയിനിന്റെ പാളം തെറ്റി എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്കുള്ള പല യാത്രാ ബുദ്ധിമുട്ടുകൾ നേരിട്ടത്, ബസ് കിട്ടാത്ത കുറെ കാര്യങ്ങൾ, അതെല്ലാം രാവിലെ തൊട്ട് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ അവസരത്തിന് സ്ഥലം അവിടെയുള്ള എം എൽ എ എന്നുള്ള നിലയിൽ പ്രതികരിക്കുന്നത്, എന്താണ് പറയാനുള്ളത്? രാത്രി 2:30 കൂടിയിട്ടാണ് ഈ അപകടം ഉണ്ടായത്. അപകടം ഉണ്ടായപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള ആളുകള് പോലീസ് എന്നെ ബന്ധപ്പെട്ടു. അപ്പോൾ തന്നെ ഞാൻ അവിടെ എത്തിച്ചേരുകയുണ്ടായി രാത്രിയിൽ തന്നെ. അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകള് മറ്റ് നാട്ടുകാരുമൊക്കെ ചേർന്നുകൊണ്ട് ഈ ആദ്യമേ നമ്മൾ ശ്രമിച്ചത് ഈ യാത്രക്കാര് ട്രെയിനിൽ നിന്ന് പുറത്തു വന്നവർക്ക് അവർക്ക് അടിയന്തരമായിട്ട് തൃശൂർ ഭാഗത്തേക്ക് പോകുവാനും അതുപോലെ എറണാകുളം ഭാഗത്തേക്ക് പോകുവാനുമായിട്ടുള്ള സംവിധാനങ്ങൾ KSRTC-യെ വിളിച്ച് KSRTC ബസ് അറേഞ്ച് ചെയ്ത്, അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകൾ രാത്രിയിൽ വിളിച്ചു വരുത്തി. 3 മണി 4 മണി സമയത്തൊക്കെ നമുക്കറിയാം ബസ്സുകളൊക്കെ ലഭിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ എന്നാലും എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് ഈ ബസ്സുകളൊക്കെ എത്തിച്ച് ആളുകളെ യാത്രക്കാർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാത്ത വിധത്തിൽ, എന്നാൽ പറ്റുന്ന സാഹചര്യങ്ങളിൽ, പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ അവരെ ആലുവയിലേക്കും ചാലക്കുടി തൃശൂർ ഭാഗത്തേക്കും ഒക്കെ പോകുവാനുള്ള സംവിധാനങ്ങൾ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ നാട്ടുകാരുടെ ഒക്കെ സഹകരണത്തോടുകൂടി ചെയ്യുവാൻ സാധിച്ചു. നല്ല ആ സമയത്ത് മഴയും ഉണ്ടായിരുന്നു. വലിയ ഒരു അപകടമാണ് നമുക്ക് അവിടെ സംഭവിച്ചത്. പക്ഷേ നമുക്ക് ഒരു വലിയൊരു ദുരന്തത്തിൽ നിന്ന് നമ്മൾ ഭാഗ്യവശാൽ ഒഴിവായി മാറിപ്പോയി എന്ന് വേണം പറയാൻ. കാരണം അവിടെ ഉണ്ടായിരിക്കുന്ന അപകടത്തിന്റെ ഒരു ഒരു ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാല് രംഗം നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പാളത്തിലെ വിള്ളൽ ഉണ്ടായത് കൊണ്ടാണ് അത് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്ന റെയിൽവേയുടെ ഡിവിഷണൽ മാനേജർ ഉദ്യോഗസ്ഥരുമൊക്കെ അവിടെ എത്തി അവർ ഇത് സ്ഥലം പരിശോധിക്കുകയുണ്ടായി. അപ്പോൾ യാത്രക്കാരെ എല്ലാവരെയും തന്നെ നേരം വെളുത്തപ്പോൾ തന്നെ രണ്ട് സ്ഥലങ്ങളിലേക്കുമായിട്ട് അവിടെ നിന്ന് മാറ്റാൻ സാധിച്ചു. പിന്നീട് ഇനിയിപ്പോൾ അവിടെ നിന്ന് പാളം അത് അപകടത്തിലായ ബോഗികൾ നീക്കം ചെയ്യുന്ന പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വൈകുന്നേരത്തോടുകൂടി ഒരു ലൈൻ നീക്കം ചെയ്ത് ഒരു ലൈൻ യാത്രായോഗ്യമാക്കാൻ സാധിക്കുമെന്നാണ് റെയിൽവേ അധികൃതർ ഇപ്പോൾ പ്രത്യാശ പറഞ്ഞിരിക്കുന്നത്. നാളെയോട് കൂടിയിട്ട് മറ്റേ രണ്ട് ലൈനുകളും യാത്രായോഗ്യമാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും യാത്രക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി അവരെ എത്രയും പെട്ടെന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ശരി, വളരെയധികം നന്ദി. അങ്കമാലി എം എൽ എ റോജി എം ജോൺ ആണ് ഈ അവസരത്തിൽ നമ്മളോട് പ്രതികരിച്ചത്.